അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഗർഭിണിയായ ശേഷം പിന്നീട് ഗർഭം അലസിപ്പോകുന്നത് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇത്തരം വേദനാജനകമായ അവസ്ഥകൾ നമ്മളിൽ പല സഹോദരിമാർക്കും വന്നു ചേർന്നിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിന് ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായ നിലയിൽ കുഞ്ഞു വളർന്നു വരാനും ഗർഭം അലസിപ്പോകാതിരിക്കാനും ഒരു ആത്മീയ പ്രതിവിധി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു നാമമാണ് യാ മുബ്ദിയു യാ അല്ലാഹ്, യാ മുബ്ദിയു യാ അല്ലാഹ്, യാ മുബ്ദിയു യാ അല്ലാഹ്. ആർക്കെങ്കിലും തന്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പോകുമെന്ന് ഭയമുണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ ഭർത്താവ് തന്റെ വലത് കൈയിന്റെ ചൂണ്ടുവിരൽ ഭാര്യയുടെ വയറിന്റെ മേൽ വെച്ചുകൊണ്ട് യാ മുബ്ദിയു യാ അല്ലാഹ്, യാ മുബ്ദിയു യാ അല്ലാഹ്, യാ മുബ്ദിയു യാ അല്ലാഹ് എന്ന് 17 തവണ കുറച്ചു ദിവസം ചൊല്ലി വരിക. രാത്രിയോ പകലോ എന്നില്ല, ഏത് സമയത്തും ചൊല്ലാവുന്നതാണ്. ഗർഭിണി ആയെന്നറിഞ്ഞാൽ ഇത് ചൊല്ലുക. ഭർത്താവ് ഇനി അടുത്തില്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ അവളുടെ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് ഈ ഇസ്മു ചൊല്ലാം പതിവാക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു വന്നാൽ ഗർഭം അലസിപ്പോകുകയില്ല, സുഖപ്രസവം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഗർഭിണികളായ സഹോദരിമാർ ഇത്തരം ആത്മീയ പ്രതിവിധികൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല പ്രസവം അടുത്തവർക്ക് സുഖപ്രസവം നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിയായ സന്താനങ്ങളെ അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.